ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇരുപത്തഞ്ചാം തീയതി നടന്ന പ്രിലിമിനറി പരീക്ഷയുടെ ജി കെ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ ചോദ്യങ്ങളും നമ്മൾ ഇന്നലെ ഒരു ക്ലാസ് ചെയ്തായിരുന്നു ആ ക്ലാസ്സിൽ പറഞ്ഞ ചോദ്യങ്ങളുടെ ബാക്കി ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നോക്കുന്നത് നമുക്ക് ആരംഭിക്കാം കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം എത്രയാണെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ശരിയുത്തരം എഴുപത്തിയേഴാണ് ഇത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന ഭാഗത്തു നിന്നുമുള്ള ചോദ്യമാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണെന്ന് നമുക്കറിയാവുന്നതാണ് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ അഞ്ച് ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ എന്നീ അഞ്ച് ജില്ലകളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ഉണ്ടായിരുന്നത് കേരളത്തിൻ്റെ വിസ്തീർണം മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിലാകെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം പതിനാലും ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി അൻപത്തിരണ്ടും ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നുമാണ് റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം ഇരുപത്തി ഏഴും റവന്യൂ വില്ലേജുകളുടെ എണ്ണം അതായത് ഗ്രൂപ്പ് വില്ലേജുകൾ ഉൾപ്പെടെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് വില്ലേജുകളാണ് കേരളത്തിലുള്ളത് താലൂക്കുകളുടെ എണ്ണം എഴുപത്തേഴ് എന്ന് നമ്മൾ പറഞ്ഞു കോർപ്പറേഷനുകൾ ആറെണ്ണമാണ് നഗരസഭകൾ അഥവാ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എൺപത്തി ഏഴാണ് നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റിനാൽപ്പതാണ് ഇതിൽ പ ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ പട്ടികജാതി സംഭരണ മണ്ഡലങ്ങളുടെ എണ്ണം പതിനാലും പട്ടിക വർഗ സംഭരണ മണ്ഡലങ്ങളുടെ എണ്ണം രണ്ടുമാണ് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപതാണ് ഇതിൽ ലോക്സഭാ സംഭരണ മണ്ഡലങ്ങൾ രണ്ടെണ്ണമാണ് അത് ആലത്തൂരും മാവേലിക്കരയുമാണ് കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒൻപതാണ് മറ്റൊരു ചോദ്യം ചൂടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണെന്ന് ശരി ഉത്തരം പർവ്വത മണ്ണായിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാന മണ്ണിനും ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണാണ് ഈ ലാറ്ററൈറ്റ് മണ്ണ് തന്നെയാണ് ചെങ്കൽ മണ്ണെന്നും അറിയപ്പെടുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ് ചെമ്മണ്ണിന് ചുവന്ന നിറം ലഭിക്കാനുള്ള കാരണം എന്താണ് അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യം ചെമ്മണ്ണിന് ചുവന്ന നിറം ലഭിക്കാനുള്ള കാരണം അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ് നദീതട എക്കൽ മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല കൊല്ലം ജില്ലയാണ് കുട്ടനാടിൻ്റെ ഉയർന്ന പ്രദേശത്ത് കാണുന്ന മണ്ണിനമാണ് കരപ്പാടം മണ്ണ് കുട്ടനാടിൻ്റെ ഉയർന്ന പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനമാണ് കരപ്പാടം മണ്ണ് കേരളത്തിൽ വനമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകളാണ് കാരിമണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ജില്ലകൾ ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കരിമണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണാണ് ഈ കറുത്ത മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് കേരളത്തിൽ കരിമണ്ണ് കാണപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണാണ് ജൈവവസ്തുക്കളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണ് പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് പീറ്റ് മണ്ണാണ് ഇരുമ്പിൻ്റെ അംശം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ചെമ്മണ്ണാണ് ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് കരിമണ്ണ് റിഗർ എന്ന പേരിൽ അറിയപ്പെടുന്നത് കരിമണ്ണാണ് മറ്റൊരു ചോദ്യം പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ് തട്ടേക്കാട് സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ പക്ഷി സങ്കേതം ഗോവയിലുള്ള പക്ഷി സങ്കേതമാണ് ഗോവയിലെ സലീം അലി പക്ഷു സങ്കേതം പ്രസിദ്ധമായൊരു പക്ഷി സങ്കേതമാണ് മയിലുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ള കേരളത്തിലെ പക്ഷി സങ്കേതം പാലക്കാട് ജില്ലയിലെ ചുലനൂർ പശു സങ്കേതമാണ് കേരളത്തിലെ പ്രശസ്ത പക്ഷു നിരീക്ഷകനായിരുന്ന കെ കെ നീലകണ്ഠൻ്റെ പേരിലുള്ളതാണ് ചുലനൂർ പശു സങ്കേതം കേരളത്തിലെ ആദ്യത്തെ പശു സങ്കേതവും ഏറ്റവും വലിയ പശു സങ്കേതവും തട്ടേക്കാട് പശു സങ്കേതമാണ് തട്ടേക്കാട് പശു സങ്കേതം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് തട്ടേക്കാട് പശു സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പശു സങ്കേതം കുമരകം പശു സങ്കേതമാണ് കുമരകം പക്ഷു സങ്കേതം കോട്ടയം ജില്ലയിലാണ് വേമ്പനാട് കായലിൻ്റെ തീരത്താണ് കുമരകം പശു സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ദേശാടന പക്ഷികളുടെ പർദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മലപ്പുറം ജില്ലയിലെ കടലുണ്ടി പക്ഷി സങ്കേതമാണ് വയനാട് ജില്ലയിലെ പ്രസിദ്ധമായ പശു സങ്കേതമാണ് പക്ഷിപ്പാതാളം അരിപ്പ പശു സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷു സങ്കേതവും അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതവും എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം മംഗളവനം പശു സങ്കേതമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം പശു സങ്കേതമാണ് കേരളത്തിലെ അപൂർവ ഇനം കടവാവലുകളെ കണ്ടുവരുന്ന പശുസങ്കേതം മംഗളവനമാണ് കേരളത്തിലെ പക്ഷി പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് മറ്റൊരു ചോദ്യം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് ശരിയുത്തരം കൊച്ചിയായിരുന്നു മത്സ്യങ്ങളിൽ അമോണിയ ഫോർമാലിൻ തുടങ്ങിയ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി വികസിപ്പിച്ച റാപ്പിഡ് ഡിറ്റക്ഷൻ കിറ്റ് ഏതാണെന്ന് നമ്മൾ പഠിച്ചതായിരുന്നു ചെക്ക് എൻ ഈറ്റ് എന്നാണ് ആ കിറ്റിൻ്റെ പേര് മത്സ്യങ്ങളിലെ മായം കണ്ടെത്തുന്നതിന് വേണ്ടി സി ഐ എഫ് ടി അതായത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി കേരള സർക്കാരും ചേർന്ന് ആരംഭിച്ച ടെസ്റ്റ് കിറ്റിൻ്റെ പേര് സി ഐ എഫ് ടെസ്റ്റ് കിറ്റ് എന്നാണ് കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരള ഫിഷറീസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എറണാകുളമാണ് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ്റെ പേര് മത്സ്യഫെഡ് എന്നാണ് മത്സ്യബെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് മത്സ്യഫെഡ് നിലവിലെന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാലയുടെ ആസ്ഥാനം കൊച്ചിയിലെ പനങ്ങാടാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ സർവകലാശാല നിലവിൽ വന്നത് കേരള ഫിഷറീസ് വകുപ്പിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ആഴക്കടൽ മത്സ്യബന്ധന ലൈസൻസ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത രേഖയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ് ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റിൻ്റെ ആസ്ഥാനം നീണ്ടകരയാണ് ഈ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നാണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കൊച്ചിയാണെന്ന് നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളിലും അതുപോലെ ലൈഫ് ഈസ് പി എസ് ചാനലിൽ സിലബസ് പ്രകാരം നൽകിയിരുന്ന ക്ലാസ്സുകളിലും ഉൾപ്പെടുത്തിയിരുന്നതാണ് കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് സ്ഥാപിച്ചിട്ടുള്ളത് അരൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം അഴീക്കലാണ് അടുത്ത ചോദ്യം പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ് ശരിയത്തരം മുതിരംപുഴയാണ് ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്നതും മുതിരംപുഴയിൽ തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലും കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയായ ചെങ്കുളം പദ്ധതിയും സ്ഥിതി ചെയ്യുന്നത് മുതിരമ്പുഴയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പ നദിയിലാണ് പത്തനംതിട്ട ജില്ലയിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതി പെരിയാറിലാണ് മാട്ടുപ്പെട്ടി ജലവൈദ്യുത പദ്ധതി പെരിയാറിലാണ് കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി പന്നിയാർ നദിയിലാണ് ഷോളയാർ പെരിങ്ങൽകൂത്ത് എന്നീ ജലവൈദ്യുത പദ്ധതികൾ തൃശൂർ ജില്ലയിൽ ചാലക്കുടി പുഴയിലാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് കല്ലട ജലവൈദ്യുത പദ്ധതി കൊല്ലം ജില്ലയിൽ കല്ലടയാറിലാണ് അടുത്ത ചോദ്യം കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം ഏതാണെന്ന് ശരിയുത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഈ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് ഉറുമി വൺ ഉറുമി ടു എന്നീ ജലവൈദ്യുത പദ്ധതികൾ കോഴിക്കോട് ജില്ലയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയായ ചെങ്കുളം ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് പെരിങ്ങൽക്കൂത്ത് ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും ശബരിഗിരി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലുമാണ് കല്ലട ജല ജലസേചന പദ്ധതി ജലവൈദ്യുത പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പ്രവർത്തനം ആരംഭിച്ചത് പേപ്പാറ ജലവൈദ്യുത പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് പ്രവർത്തനം ആരംഭിച്ചത് മറ്റൊരു ചോദ്യം കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണെന്നാണ് തിരുമംഗലം കൊല്ലം തിരുമംഗലത്തെയും കൊല്ലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലൂടെ കടന്നു പോകുന്ന പ്രമുഖ ദേശീയപാതകൾ ഏതൊക്കെയാണെന്നുകൂടി നമുക്ക് പഠിക്കാം എൻ എച്ച് അറുപത്താറ് പനവേലിനെയും കന്യാകുമാരിയെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് എൻ എച്ച് എൺപത്തഞ്ച് ബന്ധിപ്പിക്കുന്നത് കൊച്ചിയെയും ട്വണ്ടി പോയിന്റിനെയുമാണ് എന്നു നൂറ്റി എൺപത്തി മൂന്ന് ബന്ധിപ്പിക്കുന്നത് ഡിണ്ടിഗലിനെയും കൊണ്ടാര കൊട്ടാരക്കരയുമാണ് എന്ന എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ബന്ധിപ്പിക്കുന്നത് സേലത്തെയും എറണാകുളത്തെയുമാണ് എന്ന എഴുന്നൂറ്റി നാൽപ്പത്തിനാല് ബന്ധിപ്പിക്കുന്നത് തിരുമംഗലത്തെയും കൊല്ലത്തെയുമാണ് എന്ന എഴുന്നൂറ്റി അറുപത്താറ് ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെയും മൈസൂറിനെയുമാണ് എന്നു തൊള്ളായിരത്തി അറുപത്താറ് ബന്ധിപ്പിക്കുന്നത് ഫറോക്കിനെയും പാലക്കാടിനെയുമാണ് എന്ന എച്ച് തൊള്ളായിരത്തി അറുപത്താറ് എ ബന്ധിപ്പിക്കുന്നത് കളമശ്ശേരിയെയും വല്ലാർ പാടത്തെയുമാണ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് ബി ബന്ധിപ്പിക്കുന്നത് കുണ്ടന്നൂരിനെയും വെല്ലിംഗ്ഡണ്ണിനെയുമാണ് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത അപ്പോൾ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഫറോക്കിനെയും പാലക്കാടിനെയുമാണ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് എ ബന്ധിപ്പിക്കുന്നത് കളമശ്ശേരിയെയും വല്ലാർ പാടത്തെയുമാണ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് ബി ബന്ധിപ്പിക്കുന്നത് കുണ്ടന്നൂരിനെയും വെല്ലിംഗ് എൻ എച്ച് നൂറ്റി എൺപത്തഞ്ച് ബന്ധിപ്പിക്കുന്നത് അടിമാലിയെയും കുമളിയെയുമാണ് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എ ബന്ധിപ്പിക്കുന്നത് അടൂരിനെയും വണ്ടിപ്പെരിയാറിനെയുമാണ് ഇപ്പോൾ ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ ദേശീയപാതകൾ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ കഴിഞ്ഞ രണ്ട് പരീക്ഷകളിൽ നിന്നും മനസ്സിലാക്കാവുന്നത് ഈ പന്ത്രണ്ട് ദേശീയപാതകൾ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ മാത്രം പഠിച്ചാൽ ഒരു മാർക്ക് ഉറപ്പിക്കാം എന്നതാണ് അടുത്ത ചോദ്യം അക്കമ ചെറിയാൻ്റെ ജനനം എവിടെയാണെന്ന് ശരിയത്തരം കാഞ്ഞിരപ്പള്ളിയാണ് അക്കമ്മ ചെറിയാനെക്കുറിച്ചും എല്ലാ ചോദ്യങ്ങളും പഠിച്ചോളൂ ഒരു മാർക്ക് അടുത്ത പരീക്ഷയിൽ ഉറപ്പിക്കാം കേരളത്തിൻ്റെ ജോവനോ ഫാർക്ക് എന്നറിയപ്പെടുന്നത് അക്കമ ചെറിയാനാണ് രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മ ചെറിയാനാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ രാജധാനി മാർച്ച് നയിച്ചത് അക്കമ ചെറിയാനാണ് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് അക്കമ്മ ചെറിയാൻ രാജധാനി മാർച്ച് നയിച്ചത് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം അക്കമ്മച്ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഈ ചോദ്യവും കഴിഞ്ഞ പരീക്ഷയിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ആദ്യത്തെ പരീക്ഷയിൽ അക്കമ്മ ചെറിയാനെക്കുറിച്ച് ഒരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത് അത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിലെ കഥ എന്ന കൃതി രചിച്ചത് ആരാണെന്നാണ് അക്കമ്മച്ചെറിയാൻ രണ്ടാമത്തെ പരീക്ഷയിൽ അക്കമ്മച്ചെറിയാനെക്കുറിച്ച് രണ്ട് ചോദ്യങ്ങൾ വന്നു രണ്ടാമത്തെ ചോദ്യമാണ് അക്കമ്മച്ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജി അപ്പോൾ അക്കമ്മച്ചെറിയാനെക്കുറിച്ച് മാത്രം പഠിച്ചവർക്ക് കഴിഞ്ഞ പരീക്ഷയിൽ രണ്ട് മാർക്ക് ലഭിച്ചിട്ടുണ്ട് അക്കമചെറിയൻ്റെ ആത്മകഥയുടെ പേര് ജീവിതം ഒരു സമരം എന്നതാണ് അക്കമ്മച്ചെറിയാൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വെള്ളയമ്പലമാണ് തിരുവനന്തപുരത്തെ വെള്ളയമ്പലമാണ് അക്കമ്മച്ചെറിയാൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലം അക്കമ ചെറിയാനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി പഠിക്കുന്നത് നല്ലതാണ് അടുത്ത ചോദ്യം കേരള പട്ടികാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ശരിയത്തരം തൃശ്ശൂരാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരള ടൂറിസം ഡെവലപ്മെൻ്റ് കോർപ്പറേഷന്റെയും കരകൗശല വികസന കോർപ്പറേഷന്റെയും ഒക്കെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് കശവണ്ടി വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം കൊല്ലമാണ് കേരള സിറാമിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കുണ്ടറയിലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിന്റെ ആസ്ഥാനം കൊട്ടാരക്കരയാണ് കേരള ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം ആലപ്പുഴയാണ് കേരള കയർ ബോർഡിന്റെ ആസ്ഥാനവും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനവും ആലപ്പുഴയാണ് കേരള റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനവും കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനവും കോട്ടയമാണ് കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മൈലാടും പാറയിലാണ് കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ പാമ്പാടും പാറയിലാണ് കൊങ്ങിണി ഭാഷാ ഭവന്റെ ആസ്ഥാനം കൊച്ചിയാണ് നാളികേര വികസന ബോർഡിൻ്റെയും കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെയും ആസ്ഥാനം കൊച്ചിയാണ് ദക്ഷിണമേഖല നേവൽ കമാൻഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ് ദക്ഷിണ മേഖല വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ബാമ്പു കോർപ്പറേഷൻ്റെ ആസ്ഥാനം അങ്കമാലിയാണ് ഹിന്ദുസ്ഥാൻ മെഷീൻ ടോൾ ടൂൾസ് സ്ഥിതി ചെയ്യുന്നത് അതായത് എച്ച് എം ടി സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരിയിലാണ് കേരളത്തിലെ ഏക പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലിയാണ് എറണാകുളം ജില്ല എഫ് എസ് സി ടിയുടെ ആസ്ഥാനം ആലുവ ആലുവയിലെ ഉദ്യോഗ മണ്ഡലം എന്നാണ് എഫ് എസ് സി റ്റിയുടെ ആസ്ഥാനം ഇപ്പോൾ അറിയപ്പെടുന്നത് കേരള ലളിതകലാ അക്കാദമി കേരള സാഹിത്യ അക്കാദമി കേരള സംഗീത നാടക അക്കാദമി എന്നിവയുടെ ആസ്ഥാനം തൃശ്ശൂരാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് അതായത് കെ എസ് എഫ് ഇയുടെ ആസ്ഥാനവും തൃശ്ശൂരാണ് കേരളത്തിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിൽ പി ചിയാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അതായത് കില കിലയുടെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ മുളങ്ങുന്നത്ത് കാവാണ് ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ് തുഞ്ചത്ത് രാമാനുജൻ മലയാള സർവകലാശാലയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ തിരൂരാണ് മലയാളം റിസർച്ച് സെൻ്റർ സ്ഥിതി ചെയ്യുന്നതും തിരൂരാണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറമാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏതാണ് ശരിയത്തരം ബെങ്ങാനൂരാണ് തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയും അയ്യങ്കാളിയാണ് ആളിക്കത്തിയ തീപ്പുരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ബെങ്ങാനൂരാണ് ബെങ്ങാനൂരുള്ള ചിത്രകൂടമാണ് അയ്യങ്കാളി സ്മാരകം മുനിസിപ്പാലിറ്റികളിൽ തൊഴിലുറപ്പ് പദ്ധതി അറിയപ്പെടുന്ന പേര് അയ്യങ്കാളിയുടെ പേരിലാണ് അയ്യങ്കാളി കല്ലുമാല സമരത്തിന് നേതൃത്വം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് അയ്യങ്കാളി നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് തൊണ്ണൂറാംമാണ്ട് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് അയ്യങ്കാളിയാണ് തൊണ്ണൂറാം ആണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്തത് പുലേ ലഹള ഊരൂട്ടമ്പലം ലഹള എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് തൊണ്ണൂറാം ആണ്ട് സമരമാണ് അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റേഴ് ഈ അഞ്ചിതങ്ങ് കലാപത്തെക്കുറിച്ച് കഴിഞ്ഞ പരീക്ഷയ്ക്കും ഈ പരീക്ഷയ്ക്കും ചോദ്യം ഉണ്ടായിരുന്നു കുരുമുളകിൻ്റെ തുക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെതിരെ നടന്നൊരു കലാപമാണ് അഞ്ചിതങ്ങ് കലാപം തിരുവനന്തപുരത്ത് അഞ്ചിതെങ്ങിൽ ബ്രിട്ടീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി ഉമയമ്മ റാണിയാണ് വേണാട്ടിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് ഉമയമ്മ റാണി അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴുമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാന പണ്ടകശാല ഏതാണ് അഞ്ചുതെങ്ങ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപമാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിലെ അഞ്ചുതെങ്ങ് കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ് ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ചോദിച്ചാൽ അത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിൽ നടന്ന ആറ്റിങ്ങൽ കലാപമാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് ഗിഫോർഡ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡാണ് ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് രാജാവ് ആരാണ് ആദിത്യവർമ്മ ആറ്റിങ്ങൽ കലാപ കലാപാനന്തരം ഒപ്പുവച്ച ഉടമ്പടി ഏതാണ് വേണാട് ഉടമ്പടി വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് അപ്പോൾ വേണാട് ഉടമ്പടിയിലൂടെയാണ് ആറ്റിങ്ങൽ കലാപം അവസാനിച്ചത് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ആരൊക്കെയാണ് മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും അടുത്ത ചോദ്യം പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കുർവാത്തോട്ടം ഏതാണ് അഞ്ചരക്കണ്ടി പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്ചിയറാണ് പഴശ്ശിരാജാവിനെ സഹായിച്ച കുറിച്ചിയറുടെ നേതാവ് തലക്കൽ ചന്തുവാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങളാണ് പഴശ്ശി വിപ്ലവത്തിന് കാരണം പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കളക്ടർ തോമസ് ഹാർവേ ആയിരുന്നു പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ആർദർ വെല്ലസ്ലിയാണ് പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർദർ വെല്ലസ്ലി നിയമിച്ച പോലീസുകാരുടെ പ്രത്യേക സേനയുടെ പേരെന്താണ് കോൽ കാർ മറ്റൊരു ചോദ്യം വേലിത്തമ്പി തളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരായിരുന്നു കേണൽ ലീഗർ അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആയിരുന്നു വേലിത്തമ്പി തളവ വേലിത്തമ്പി തളവയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ എന്നാണ് വേലിത്തമ്പിയുടെ ജന്മദേശം ഇപ്പോഴത്തെ കന്യാകുമാരി ജില്ലയിലെ കൽക്കുളമാണ് ഇദ്ദേഹത്തിൻ്റെ തറവാടിൻ്റെ പേര് തലക്കുളത്ത് വീട് എന്നാണ് തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചതും കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചതും വേലുത്തമ്പി തളവയാണ് വേലുത്തമ്പി തളവ മരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പതാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്ത ക്ഷേത്രം മണ്ണടി ക്ഷേത്രമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ് വേലുത്തമ്പി തളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലെ മണ്ണടിയിലാണ് കുണ്ട്ര വിളംബത്തിൽ വിളംബരത്തിലൂടെയാണ് വേലുത്തമ്പി തളവ പ്രസിദ്ധനായത് ഇദ്ദേഹം കുണ്ട്ര വിളംബരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് കൊല്ലം ജില്ലയിലെ കുണ്ടറയിലുള്ള ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് വേരുത്തമ്പിതളവ കുണ്ട്ര വിളംബരം നടത്തിയത് കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണെന്നാണ് അടുത്ത ചോദ്യം ശരിയുത്തരം ആഗമാനന്ദ സ്വാമിയാണ് ഈ ആഗമാനന്ദ സ്വാമിയെക്കുറിച്ച് വളരെ കുറച്ച് ചോദ്യങ്ങളെ നമുക്ക് നവോത്ഥാനത്തിൽ പഠിക്കാനുള്ളൂ നൂറിന് മോൾ ചോ ചോദ്യങ്ങൾ പഠിക്കാനുള്ളൊരു നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ കുറിച്ച് ഒരു ചോദ്യം പോലും ഇതുവരെ പരീക്ഷയിൽ കണ്ടില്ല എന്നാൽ ആകെ മൂന്നോ നാലോ ചോദ്യങ്ങൾ മാത്രം പഠിക്കാനുള്ള ആഗമാനന്ദ സ്വാമിയെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ പരീക്ഷയിലും ഈ പരീക്ഷയിലും ചോദ്യങ്ങൾ കടന്നു വന്നായിരുന്നു ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നമുക്കെന്തായാലും ആഗമാനന്ദ സ്വാമിയെക്കുറിച്ചുള്ള ആ ഇവിടെ റാങ്ക് ഫലിൽ നിന്ന് ലഭിച്ച ആ മുഴുവൻ വിവരങ്ങളും ഞാൻ അന്ന് വായിച്ചേക്കാം ആഗമാനന്ദ സ്വാമി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് ആഗമാനന്ദ സ്വാമിയുടെ ജന്മസ്ഥലം കൊല്ലം ജില്ലയിലെ ചവറയാണ് ആഗമാനന്ദ സ്വാമിയുടെ കുട്ടിക്കാല നാമം കൃഷ്ണൻ കൃഷ്ണൻ നമ്പ്യാതിരി എന്നാണ് സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദനാണ് ശ്രീനാരായണ മിഷൻ്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകൻ ആരായിരുന്നു ആഗമാനന്ദ സ്വാമി ആഗമാനന്ദ സ്വാമി ആരംഭിച്ച സംസ്കൃത വിദ്യാലയം ഏതാണ് ബ്രഹ്മാനന്ദോദയം ആഗമാനന്ദ സ്വാമി ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് തൃശ്ശൂർ ഈ ചോദ്യവും ഈ പരീക്ഷയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഉത്തരം ഓപ്ഷനിൽ കൊടുത്തത് തൃശ്ശൂർ ഇല്ലായിരുന്നു തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്ഥലമുണ്ടായിരുന്നു അപ്പോൾ തൃശ്ശൂര്ക്കൊക്കെ ഈ ഉത്തരം കിട്ടും പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പഠിച്ചവർക്കറിയാം ഈ പുതുക്കാട് തൃശ്ശൂർ ജില്ലയിലാണെന്ന് അപ്പോൾ ആഗമാനന്ദ സ്വാമിയെക്കുറിച്ച് കഴിഞ്ഞ പരീക്ഷയിൽ ഒരു ചോദ്യം ഈ പരീക്ഷയിൽ രണ്ട് ചോദ്യം അങ്ങനെ മൂന്ന് ചോദ്യങ്ങളാണ് ഇതുവരെ ചോദിച്ചത് അപ്പോൾ ആഗമാനന്ദ സ്വാമി ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ തൃശൂർ ജില്ലയിൽ പുതുക്കാട് എന്ന സ്ഥലത്താണ് ആഗമാനന്ദ സ്വാമി കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് നമ്മുടെ പരീക്ഷയിലെ ചോദ്യം ഇതായിരുന്നു കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ച ആരാണെന്ന് അതുതന്നെയാണ് ഈ ചോദ്യത്തിൽ ഉള്ളത് ആഗമാനന്ദ സ്വാമി കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ച വർഷം ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് അപ്പോൾ ഈ ഒരു ചോദ്യം റാങ്ക് ഫയലിൽ നിന്നും വായിച്ച ഉദ്യോഗാർത്ഥിക്ക് ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം എഴുതാൻ സാധിച്ചിട്ടുണ്ട് ആഗമാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികകൾ ഏതെല്ലാമാണ് അമൃതവാണി പ്രബുദ്ധ കേരളം ആഗമാനന്ദ സ്വാമി അന്തരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആഗമാനന്ദ സ്വാമിയുടെ പ്രസിദ്ധ കൃതികൾ ഏതെല്ലാമാണ് വിവേകാനന്ദ സന്ദേശം ശ്രീ ശങ്കര ഭഗവത് ഗീതാ വ്യാഖ്യാനം വിഷ്ണു പുരാണം ഇനിയിപ്പോൾ ആഗമാനന്ദ സ്വാമിയെക്കുറിച്ച് ഒരു ചോദ്യം ഉള്ളൂ അതൊക്കെ കഴിഞ്ഞ പരിശയ്ക്ക് ചോദിച്ച കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരാണ് ആഗമാനന്ദ സ്വാമികൾ അപ്പോൾ മുൻവർഷ ചോദ്യങ്ങൾ അവയുടെ അനുബന്ധ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാക്കിയുള്ള ജി കെ ചോദ്യങ്ങൾ ജനറൽ സയൻസിൽ നിന്നുള്ള ഇരുപത് ചോദ്യങ്ങളാണ് അത് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും താങ്ക്